പാർട്ടി നേതൃത്വത്തിനെതിരെ വീണ്ടും തുറന്നടിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ. കായംകുളത്ത് 2001 മത്സരിച്ചപ്പോൾ തോറ്റത് കാലുവാരിയതുകൊണ്ടാണ്. പിന്നിൽ കഠാരി ഒളിപ്പിച്ച് കുത്തുന്നതാണ് ചിലരുടെ ശൈലി. ഇടതുപക്ഷക്കാരുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും ജി സുധാകരൻ പറഞ്ഞു. സോഷ്യലിസ്റ്റ് നേതാവ് പി എ ഹാരിസ് അനുസ്മരണ സമ്മേളനത്തിലാണ് സുധാകരന്റെ വിമർശനം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുപ്പിന്റെ കടാലങ്ങളെ ഒളിച്ചു പിടിക്കുക, കൂട്ടുക, ഇത് ശരിയല്ല. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയതിനെ തുടർന്ന് നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന സുധാകരൻ കായംകുളത്തെ പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് വിമർശനം ഉന്നയിച്ചത്. 2001 കായംകുളത്തെ തോൽവിക്ക് പിന്നിൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന കെ കെ ചെല്ലപ്പൻ അടക്കമുള്ളവരാണെന്നാണ് സുധാകരന്റെ രൂക്ഷ വിമർശനം. കാലുവാരിൽ കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്നവർ ഇപ്പോഴും കായംകുളത്തുണ്ടെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. അതിന് കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്നത് കുറച്ചാളിവിടെയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ദുരനുഭവങ്ങളാണ് ഉണ്ടായത്. പാർട്ടി കേന്ദ്രമായ പത്തിയൂരിൽ താമസിച്ചിരുന്ന തനിക്ക് അവിടെ നിന്ന് വോട്ട് ലഭിക്കാതിരിക്കാൻ ഒരു വിഭാഗം പ്രവർത്തിച്ചു. പാർട്ടി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞ പാർട്ടി പ്രവർത്തകരോടുള്ള എതിർപ്പ് മൂലം ലഭിക്കേണ്ട വോട്ട് പോലും പലരും ചെയ്യാതിരുന്നു. മറ്റൊരു ശക്തി കേന്ദ്രമായ വേദികുളങ്ങരയിൽ പര്യടനത്തിനായി വാഹനം പോലും വിട്ടു നൽകിയില്ല. എല്ലാവരുമല്ല കാലുവാരിയത്, കുറച്ചാളുകളാണ്. അവരിൽ രണ്ട് സ്ഥാനാർത്ഥികളുമുണ്ട്. കാലുവാരിൽ അതിപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാവുമെന്നായിരുന്നു സുധാകരന്റെ തുറന്നു പറച്ചിൽ. പാർട്ടിയിൽ നിന്ന് അകന്നു കഴിയുമ്പോഴും ഇനിയും പരസ്യ വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന ശക്തമായ സൂചനയാണ് സുധാകരന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.